ഒന്നിന്റെ വിഷയമല്ല. അപ്പൊ ആദരവായ നബി തങ്ങൾ സ്വർഗത്തിലേക്ക് പോയപ്പോ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിൽ കണ്ടത് പെണ്ണുങ്ങളെയാണ്. ബഹുമാനപ്പെട്ട ആ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ അദാലത്തിലേക്ക് വരുമ്പോ ആദരവായ നബി തങ്ങൾ ഇങ്ങനെ കരിയാണ്, ഏങ്ങിയേങ്ങി കരിയുന്ന ഒറ്റക്കിരുന്നിട്ട്. ബഹുമാനപ്പെട്ട ഹദീ ഫാത്തിമ ബിബി ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട വാപ്പ എന്തിനാണ് അവിടുന്ന് കരയുന്നത്, എന്ത് പറ്റിപ്പോയി എന്ന്. ആദരവായ നബി തങ്ങൾ പറഞ്ഞത്, മോളെ എന്നെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല മിഅ്റാജിന് കൊണ്ടുപോയപ്പോ എനിക്ക് അല്ലാഹു നരകം കാണിച്ചു തന്നിരുന്നു. ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് പെണ്ണുങ്ങളെയാണ്, അത് എന്റെ സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങളായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ബേജാറാക്കിയതാണ്, ഞാൻ കരഞ്ഞു പോയതാണ്. ചിലപ്പം നമ്മളെ പങ്കന്മാരാവാം, ഉമ്മമാരാവാം, സഹോദരിമാരാവാം. വളരെ പേടിക്കണം. ബഹുമാനപ്പെട്ട ഫാത്തിമാബി ചോദിച്ചു, ആദരവായ നബിയെ, എന്തിനാണ് അവർ ചെയ്ത തെറ്റെന്താണ്, എന്തിനാണ് അവർ അല്ലാഹു തആല അങ്ങനെ ശിക്ഷിക്കുന്നതെന്ന്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, മോളെ അവർക്ക് ഹൈദ രക്തം പുറപ്പെട്ടാൽ, മെൻസസ് ഉണ്ടായാൽ, അത് വേണ്ട രൂപത്തിൽ വൃത്തിയാക്കാതെ, വേണ്ട പോലെ ഛർദിക്കാതെ, അതിനെപ്പറ്റി ഛർദിക്കാതെ, അവർ നിസ്കാരവും മറ്റൊക്കെ മാനിക്കാതെ നടക്കുന്നതിൻ്റെ പേരിലും, ഭർത്താക്കന്മാരെ നാവ് കൊണ്ട് ദ്രോഹിച്ചതിൻ്റെ പേരിലും, അന്യപുരുഷന്മാർക്ക് അവരുടെ ശരീരപ്രകൃതി കാണിച്ചു കൊടുക്കുമാർ രൂപത്തിൽ, അവരുടെ സൗന്ദര്യം കാണിക്കുന്ന രൂപത്തിൽ അച്ചടക്കമില്ലാതെ നടന്നതിൻ്റെ പേരിലുമാണെന്ന് ഷഫീഖുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എങ്ങനെയാണ് നരകത്തിൽ പെണ്ണുങ്ങളെ കണ്ടതെന്നറിയുമോ, നമ്മളൊക്കെ വസ്ത്രം ആങ്കറിൽ തൂക്കിയിടുന്നപ്പെടുന്നത് പോലെ അല്ലാഹു തആല മുടിയുടെ മേലെ അവർ അല്ലാഹു തആല നരകത്തിൽ തൂക്കിയിടുകയാണ്. അവരുടെ തലച്ചോറ് തളച്ച് പതച്ച് മറിയുകയാണ്. അവരുടെ വലത്തെ മോലയിലേക്ക് വലത്തേക്കാലും, ഇടത്തെ മോലയിലേക്ക് ഇടത്തേക്കാലും അല്ലാഹു തആല ബന്ധിപ്പിക്കുകയാണ്. കഠിന കഠോരമായ ശിക്ഷയാണ് അല്ലാഹു തആല അവർക്ക് നൽകുന്നത്. എന്താ അതിന്റെ കാരണം? ഒന്ന്, ഹൈന്ദ രക്തം വന്നാൽ വേണ്ട പോലെ ശ്രദ്ധിക്കൂല. പെണ്ണുങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, അധികാളും അധിക പെണ്ണുങ്ങൾക്കും അറിയാത്ത വിഷയമാണ്. ഒരു പെണ്ണിനിക്ക് 9 വയസ്സായാൽ 9 വയസ്സ് അറബി മാസം അനുസരിച്ചിട്ട്, ഇംഗ്ലീഷ് മാസമല്ല, അറബി മാസം അനുസരിച്ചിട്ട് ഒരു പെണ്ണിന് 9 വയസ്സായാൽ അവൾക്ക് രക്തം പുറപ്പെടാം, മൈദ രക്തം വരാം. അതിന് 9 വയസ്സാകാൻ 14 ദിവസം മാത്രമാണ് ബാക്കിയെങ്കിലും രക്തം പുറപ്പെട്ടാൽ ഹൈദ രക്തം തന്നെയാണ്. അങ്ങനെ രക്തം പുറപ്പെട്ടാൽ ഇനി പുറപ്പെടട്ടെ, പുറപ്പെടാതിരിക്കട്ടെ. 15 വയസ്സായാൽ അവൾ പോലുകായി, ആണിനായാലും പെണ്ണായാലും, അങ്ങനെ ഹൈന്ദ രക്തം പുറപ്പെട്ടാൽ ഒരു പക്ഷേ ഹൈന്ദ രക്തം 24 മണിക്കൂർ മാത്രമാണ്. ഏറിയാൽ സാധാരണ നമ്മളെ ഭാഗത്തുള്ള പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ 6-7 ദിവസം ഉണ്ടാവാം. ഏറി വന്നാൽ 15 ദിവസം ഉണ്ടാകും ഹൈന്ദ രക്തം. 16-ാമത്തെ ദിവസവും രക്തം കണ്ടാൽ പിന്നെ ഇത് ഹൈന്ദ രക്തമല്ല, അത് രോഗത്തിന്റെ രക്തമാണ്. ആ രക്തം വന്നാൽ അവൾ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി സമയമാകുന്ന സമയത്ത് അവർ വിളിച്ച് വൃത്തിയാക്കി നിസ്കരിക്കണം. ഇപ്പൊ അതിനെ വളരെ മനസ്സിലാക്കേണ്ടതുണ്ട്. 24 മണിക്കൂർ ഇവര് 15 ദിവസം ഹൈന്ദ രക്തം വരുന്ന പെണ്ണാണെങ്കിൽ പോലും ആ പെണ്ണിനിക്ക് 15 ദിവസം ഹൈദ് പുറപ്പെട്ടു. പക്ഷേ ആ 15 ദിവസം വന്ന ഹൈദും കൂടെ കൂട്ടിയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഹൈദ രക്തമാവൂല. 15 ദിവസം രക്തം വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 15 ദിവസം പുറപ്പെട്ട രക്തവും കണക്കൂട്ടി നോക്കുമ്പം 24 മണിക്കൂർ ഉണ്ടാവണം. ഉദാഹരണത്തിന്, ജനുവരി 1-ാം തീയതി ഒരു പെണ്ണിന് മെൻസസ് ഉണ്ടായാൽ 2-ാം തീയതി 3-ാം തീയതിയൊക്കെ 1 മണിക്കൂർ, 1 മണിക്കൂർ, 1 മണിക്കൂർ, 1 മണിക്കൂർ, 1 മണിക്കൂർ, ഇങ്ങനെ പുറപ്പെടും. എങ്ങനെയായാലും 15 ദിവസം ആകുമ്പോൾ അത് 24 മണിക്കൂറിലൊക്കെ കറക്റ്റായിട്ടുണ്ടായാൽ അത് ഹൈദ രക്തം തന്നെയാണ്. ഇനി അങ്ങനെയില്ല, ജനുവരി 1-ാം തീയതി രക്തം പുറപ്പെട്ടു, 1.5 മണിക്കൂറുണ്ടായി, 2-ാം തീയതി, 3-ാം തീയതി 15 ദിവസം വരെ അങ്ങനെ 10 മിനിറ്റ് 15 മിനിറ്റ് ഇങ്ങനെ ഉണ്ടായി. 15 ദിവസമായിട്ടും അത് 24 മണിക്കൂറായിട്ടുണ്ടായിട്ടില്ല, 23 മണിക്കൂറേ വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ 20 മണിക്കൂറേ ആ രക്തം, എല്ലാ ദിവസവും കൂടി വന്ന രക്തം കണക്കൂട്ടി നോക്കുമ്പോൾ 20 മണിക്കൂറേ ആയിട്ടുള്ളെങ്കിലും ആ രക്തം ഹൈദ രക്തമല്ല. അതുപോലെ തന്നെ 15 ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും രക്തം വരികയാണെങ്കിൽ ആ പെണ്ണ് ഛർദിക്കണം. ആ പെണ്ണിന്റെ രക്തം ഹൈദ രക്താണോ അല്ലെങ്കിൽ രോഗരക്താണോ എന്ന് മനസ്സിലാക്കേണ്ട ബാധ്യത അവൾക്കുണ്ട്. അവൾക്ക് ഫസ്റ്റിൽ ഹൈദ രക്തം പുറപ്പെടുമ്പോ ശക്തിയായി കറുത്ത രക്തം വന്ന സമയം എത്രയാണ്, ചുവന്ന രക്തം വന്ന സമയം എത്രയാണ്, മഞ്ഞ രക്തം വന്ന സമയം എത്രയാണ്, ഇതവിടെ മനസ്സിലുണ്ടാവണം. മനസ്സിലുണ്ടായ ആ പെണ്ണ്
പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് രക്തം വന്ന് വരുന്നുണ്ടെങ്കിൽ ഈ ദിവസമെല്ലാം കണക്ക് കൂട്ടിയിട്ട് അവളുടെ ഹൈതരക്തം ഫസ്റ്റിൽ പുറപ്പെട്ടപ്പോൾ ഹൈതരക്തം കറുത്ത രക്തം വന്നത് എങ്ങനെയാണ്, ചുവന്ന രക്തം എങ്ങനെയാണ്, എത്ര ദിവസമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഹൈതേതാണ് രോഗരക്തം ഏതാണെന്നൊക്കെ മനസ്സിലാക്കേണ്ട ബാധ്യത അവൾക്കുണ്ട്. അത് മനസ്സിലാക്കാതെ മരിക്കുന്ന പെണ്ണാണ്, മനസ്സിലാക്കാതെ ജീവിച്ചു മരിച്ച പെണ്ണിനേക്കാണ് അള്ളാഹു തആല ഈ രൂപത്തിൽ നരകം അള്ളാഹു തആല തയ്യാറാക്കിയത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പെണ്ണുങ്ങൾക്ക് ഹൈതരക്തം വന്നു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൂലിയൊന്നും അല്ല ഉറക്കുന്നില്ല. ചിലപ്പോൾ ആണുങ്ങൾക്ക് പറയും പെണ്ണുങ്ങൾ വല്ല ഇബാദത്ത് കുറഞ്ഞ ആളാണ്, അവർക്ക് ആഴ്ചയിൽ മാസത്തിൽ 7 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമോ നിസ്കാരമോ നോമ്പൊന്നുമില്ല, ആണുങ്ങളുടെ മദ്രാസിലാണ് നിസ്കരിക്കുന്ന ആളാണ് ഇബാദത്ത് എടുക്കുന്ന ആളെന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് ഹൈതരക്തം വരികയും കഴുകുകയും വൃത്തിയാക്കുകയും ശുദ്ധിയാക്കുകയും വെച്ച് കെട്ടുകയൊക്കെ ചെയ്യുന്നതിന് അള്ളാഹ് പ്രതിഫലം വേറെ കൊടുക്കുന്നുണ്ട്, അള്ളാഹ് ഗായിബാക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു പെണ്ണിക്ക് ഹൈതരക്തം പുറപ്പെട്ടിട്ട് ആ പെണ്ണിന്റെ ഹൈതരക്തം മുറിയുന്നത് അസറിന്റെ വക്തിലാണ്, അതായത് മഗ്രിബാം കൊടുക്കാൻ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ഒരു സമയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അപ്പോൾ അവളുടെ ഹൈതരക്തം മുറിഞ്ഞു. എങ്ങനെ പെണ്ണുങ്ങൾ മനസ്സിലാക്കണം, അവൾ മഗ്രിബാം കൊടുക്കുന്നതിന്റെ കുറച്ചു മുമ്പ് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ഒരു സമയം അവൾക്ക് അസറിന്റെ വക്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് അവളുടെ പിന്നെ ഹൈതരക്തം മുറിയുന്നത്. എങ്കിൽ അന്നേത്തെ അസറും ലുഹുറും അവൾ നിസ്കരിക്കണം. അതുപോലെ തന്നെ സുബഹിന്റെ തൊട്ട് മുമ്പാണ് അവളുടെ ഹൈതരക്തം മുറിയുന്നതെങ്കിൽ മനസ്സ് നിൽക്കുന്നതെങ്കിൽ അന്നേത്തെ ഇശാ നിസ്കാരവും മഗ്രിബ് നിസ്കാരവും അവൾ നിസ്കരിക്കണം, അല്ലെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ അവൾ കുറ്റക്കാരിത്തിയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടില്ലാത്തതിന്റെ പേരിലാണ് അല്ലാഹു തആല മഹശറിൽ ആ രൂപത്തിൽ പെണ്ണുങ്ങളെ ശിക്ഷിക്കപ്പെടുന്നതെന്ന് ഷഫീഖുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇത് ഒരു വാക്കുകൊണ്ട് തീരുന്നതല്ല. വാസിന് നമ്മൾക്ക് തന്നെ ഓതിയാലും കുറെ അങ്ങോട്ട് എത്തുമ്പോൾ മനസ്സിലാക്കാൻ വല്ല പ്രയാസമാണ്. എന്നെ പോലത്തെ എനിക്ക് അതിലൊക്കെ ഓതുമ്പോ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചങ്ങ് പറയുമ്പോൾ നമുക്കെന്നെ തല പുണ്ണാവും. അത് ഒന്ന് ഗ്രഹിച്ചെടുക്കാൻ വലിയ പണിയാ. പിന്നെ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കാന്നേ പറ്റുള്ളൂ. അതെല്ലാം ഒരു ക്ലാസ്സോ മറ്റോ വെച്ചിട്ടൊക്കെ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പം ക്ലാസ്സും ഖുർആൻ ക്ലാസ്സും എല്ലാം ഉണ്ട്, ആവശ്യമുള്ള ഒന്നും പറയൂല്ല, പഠിപ്പിക്കൂല്ല. മദ്രസിന്നൊക്കെ ചോദ്യം ഇതെല്ലാം ഉണ്ട്, കിസ്സ ഖുസ്സ എന്നതിന്റെ പേര്. അതിൽ പറയലെന്താ, പുള്ളിയില്ലാത്ത സൂറത്തേത്, പിന്നെ വട്ടകം വന്ന കല്ലേത്, ഇങ്ങനെ എന്തൊക്കെയോ ചോദിക്കരുത്. ഒരാവശ്യം ഒരു ഉപകാരം ഇല്ലാത്ത ഇൽമ. അള്ളാഹിന്റെ റസൂൽ ഉപകാരപ്രദമല്ലാത്ത ഉപകാരമില്ലാത്ത ഇലിമനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നുണ്ട്, ഉപകാരമില്ലാത്ത ഇലിമനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു. അങ്ങനത്തെ ഇൽമാണ് അത്. വാസ്തവത്തിൽ എന്നെ പോലത്തെ ചോദിച്ചിട്ട് പറയാൻ കിട്ടിയില്ലെങ്കിലും അയാൾക്കൊന്നും കിട്ടൂലെന്നും പറയും. വല്ല 10-25 കൊല്ലം ദർശനത്തെ വല്ല മുദ്രസായിരിക്കും. ഇവർ ഈ ചോട്ട ചോട്ട ചോദിക്കുന്നപ്പോ ഇവര് കിട്ടിക്കോളുന്നില്ല. ചിലപ്പോൾ നമ്മുടെ മദ്രസിൽ ഉസ്താദന്മാർക്കെല്ലാം കിട്ടും, അവരുടെ എന്താണെന്ന് വെച്ചിട്ട് എല്ലാം വായിച്ചു നോക്കിയിട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ മുദ്രസിനൊന്നും കിട്ടില്ല. നമ്മളെ മദ്രസിൽ ഉസ്താദിന്റെ ഉസാറെന്നും പറയും, ആളെ വേറെ വർക്കുകയും ചെയ്യും. ഇത് പിന്നെ എന്തൊക്കെ വേണ്ടാത്ത എന്തൊക്കെയോ ചോദ്യം ചോദിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചു പഠിച്ചുകൂടെ?